എല്ലാ കൂട്ടുകാർക്കും ബെക്സൺ ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ യെസ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വീഡിയോ തന്നെയാണിത് കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എനിക്ക് വേണ്ടി നിങ്ങളെ പോലെയുള്ള ഓരോ ഫാൻസിന് വേണ്ടിയും തന്നെ കാരണം നമ്മൾ ഇപ്പം നമ്മുടെ ജസ്റ്റ് ഞാൻ ഒരു ഡി സിയുടെ കാര്യം മാത്രമല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡി സി ആണെങ്കിലും മാറൂൽ ആണെങ്കിലും ഏത് രീതിയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിലും സൂപ്പർ ഹീറോ ജോൺഡ്രോ നമ്മൾ പോകുന്ന രീതിയിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അധിക മാർക്കും ആ ഒരു ജോൺഡ്രയിലേക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല റീസെൻ്റ്ലി സ്നാക്സ് നൈഡർ എന്നെ അതിനെക്കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സൂപ്പർ ഹീറോ ജോൺറോ എന്ന് പറയുന്നത് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ പോലെ ഹൈപ്പ് ഒന്നും ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ സിനിമയ്ക്കും കിട്ടുന്നില്ലെന്നുള്ളൊരു കാര്യം തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് ഡി സി എക്സ്റ്റൻഡ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡി സി സംഭവിച്ച കാര്യത്തിനെക്കുറിച്ച് കുറിച്ച് തന്നെ നമുക്കിന്ന് നോക്കാം സോ അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഏകിടിപ്പിക്കേ നമുക്ക് തുടങ്ങിയത് സോ നമ്മളെല്ലാവരും പലപ്പോഴായിട്ട് കേട്ട് തഴമ്പിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മാർവൽ എൻഡ് ഗെയിമിന് ശേഷം മരിച്ചു എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം തന്നെ പക്ഷെ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് കഴിഞ്ഞ വർഷം മാർവലിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു സാധനം കിട്ടിയെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡൻസ് ഓഫ് ഗാലക്സിയുടെ വോളിയം ത്രീ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു സോ അറ്റ്ലീസ്റ്റ് ആ ഒരു കാര്യമെങ്കിലും നമുക്ക് നല്ല ഒരു സംഭവം നമുക്ക് മാർവെലിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് ആശ്വസിക്കാം പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഡി സി എക്സ്റ്റൻഡ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ജെയിംസ്ഗഡിൻ്റെ ഡി സി യൂണിവേഴ്സിലേക്ക് നമ്മൾ പോകുന്നതിലേക്ക് മുമ്പ് നമ്മൾ ജസ്റ്റ് ഈ ഈ അടുത്തിടെ ആണല്ലോ ഡി സി മരിച്ചത് അല്ലെങ്കിൽ ഡി സി എക്സ്റ്റൻഡ് യൂണിവേഴ്സ് മരിച്ചത് ആൻഡ് ആ ഒരു മന മരണത്തിൻ്റെ ആണിക്കല്ല് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവസാനിച്ചത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യമേ പോകാം സോ അക്വേൻ ടുവിൻ്റെ എൻഡിംഗിൽ എന്താണ് അവർ സംഭവിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ആൾക്കാരും ഓക്കെ സിനിമ തീർന്നും നമുക്ക് അത് എത്രത്തോളം റീഷൂട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആംബർ ഹെഡിൻ്റെ കാര്യങ്ങളും കോൺട്രവേഴ്സി എല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിട്ട് ഡി സി എക്സ്റ്റൻഡ് യൂണിവേഴ്സിൻ്റെ ഒരു സിനിമയുടെ എൻഡിങ്ങിൽ ഒരു മിഡ് ക്രെഡിറ്റ് സീനായിട്ട് അവർ നമ്മൾ എന്താണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ആലോചിച്ച് വെക്കു ഓഷ്യൻ മാസ്റ്റർ ഒരു എടുത്ത് ബർഗറിൻ്റെ അകത്ത് വെച്ചിട്ട് തിന്നുന്നത് അത് സത്യം പറഞ്ഞ ഇത്രയും നാല് അതായത് മാൻ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞ ആ ഒരു സിനിമ മുതൽ ഡി സി എക്സ്റ്റൻഡ് യൂണിവേഴ്സിൻ്റെ എല്ലാ സിനിമയും ഫോളോ ചെയ്ത് വരുന്ന ഒരു ഫാനിന് വേണ്ടിയിട്ടുള്ള ഒരു സത്യം പറഞ്ഞ സ്ലാപ്പ് ഇൻ ദ ഫേസ് എന്നല്ലാതെ എനിക്ക് പറ്റില്ല കാരണം പിടിച്ചെടുത്ത് നമുക്ക് കർണ്ണക്കുറ്റി കിട്ടി നോക്കി ഒര്ണം പൊട്ടിച്ചെങ്ങനെ ഉണ്ടാവും അതാണ് സത്യം പറഞ്ഞാൽ ഡി സിയുടെ ഭാഗത്തുനിന്ന് ഓരോ ഫാൻസിനും ലഭിച്ചിട്ടുണ്ടായിരുന്നത് അക്വാൻ ടൂവിൻ്റെ പോസ്റ്റ് ഗ്രേഡ് സീനിൽ കൂടി കാരണം അവർക്ക് ഇത്രയും ചെയ്താൽ മതിയായിരുന്നു ഇത്രയും അതായത് ഒരു പത്ത് വർഷം ഒരു ഡെക്കേറ്റ് ആണ് ഡി സി എക്സ്റ്റൻഡ് യൂണിവേഴ്സിൽ നമ്മൾ ഓരോരുത്തരെയും ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു സോ അറ്റ്ലീസ്റ്റ് അവർക്ക് വേണമെങ്കിൽ ഒരു ടാങ്ക് യു വീഡിയോ തരായിരുന്നു നമുക്ക് അതായത് എല്ലാ കാസ്റ്റിനെയും വിളിച്ചിരുത്തിയൊരു ടാങ്ക് യു വീഡിയോ തന്നിരുന്നു ഇതിനേക്കാളും നല്ലൊരു മിഡ് ക്രെഡിറ്റ് സീൻ എന്താണെങ്കിലും അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു അറ്റ്ലീസ്റ്റ് നമുക്ക് ഇങ്ങനെയെങ്കിലും പറയാം അക്വാമാൻ ടി അക്വാമാൻ ടു സിനിമ മോശമാണെങ്കിൽ തന്നെ നല്ലൊരു മിഡ് ക്രെഡിറ്റ് സീന് ഫാൻസിന് വേണ്ടി അവർ നമ്മളെ കാണിച്ചു തന്നു എന്നുള്ളൊരു കാര്യം പക്ഷെ ഇതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ജെയിംസ് വേണ്ട സിനിമയ്ക്ക് എത്തുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനൊരു അടി നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു കാര്യം തന്നെ സോ അങ്ങനെയാണ് ആ രീതിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി സി എക്സ്റ്റൻഡ് യൂണിവേഴ്സ് എൻഡ് ചെയ്തത് വൺ തോൽവിയാണ് വൺ പരാജയമാണ് അതായത് മാർവലിലേക്ക് നമ്മൾ നോക്കിയാൽ മാർവൽ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണെങ്കിലും ഡെഡ് പൂൾ ത്രീ വരാൻ പോകുന്നുണ്ട് അതൊരു വലിയൊരു പ്രതീക്ഷ എനിക്കുണ്ട് കാരണം ഞാൻ റീസൻ്റ്ലി നമ്മുടെ ചെയ്ത വീഡിയോയിലെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ ബ്ലോക്ക് ബസ്റ്റ് ട്രാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങൾക്കൂടി ബാക്കിയുള്ള സൂപ്പർ ബോളിലേക്ക് എത്താൻ വേണ്ടി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അല്ലെങ്കിൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി നമുക്ക് എന്താണെങ്കിലും ഡി പി ത്രീൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ നമുക്ക് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് സോ ഞാൻ നല്ല രീതിയിൽ തന്നെ ആണ് നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ് ഡെഡ്പൂൾ എങ്കിലും തിരിച്ചിരി സൂപ്പർ ഹീറോ ജോണ്ട്രിയെ തിരിച്ച് നമുക്ക് നമുക്കെന്താണെങ്കിലും പ്രതീക്ഷിക്കാം സോ ഏതൊരു ഡി സി ഫാൻസിൻ്റെയും നമ്മൾ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ് നമുക്ക് അക്വാമാനെ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈയൊരു ഡി സിയുടെ മെയിൻ സ്ട്രീം സിനിമയെ നമ്മൾ മാറ്റി വയ്ക്കുക ഡി സിയുടെ ആനിമേഷനും മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഡി സിയുടെ ഏറ്റവും വലിയൊരു സംഭവം എവിടെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊന്നിലുമല്ല വീഡിയോ ഗെയിംസിൽ തന്നെയാണ് യെസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ എന്ത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ബാറ്റ്മാൻ്റെ അർക്കം സീരീസ് എത്രത്തോളം ഇമ്പാക്റ്റ് ഈ ഒരു എൻഡ് ഡി സി വേൾഡ് അല്ലെങ്കിൽ ഡി സിയുടെ ഫാൻസിൻ്റെ ഇടയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം തന്നെ ആൻഡ് ആ ഒരു അർക്കം വേഴ്സ് അർക്കം നൈറ്റ് എന്ന് പറഞ്ഞാൽ അതായത് സ്റ്റാർട്ട് ചെയ്ത അർക്കം അസേലോ എന്ന് പറഞ്ഞ ഗെയിമിലായിരുന്നു പിന്നെ അർക്കം സിറ്റി ലെജൻഡറി ഗെയിം അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ അർക്കം നൈറ്റ് ഈവൻ എന്തോ അർക്കം നൈറ്റ് ഈ ഒരു രണ്ട് രണ്ടിൻ്റെയും കൂടെ വന്നില്ലെങ്കിലും അതായത് ആ ഒരു ലെവലിൽ എത്തിയില്ലെങ്കിലും അർക്കം നൈറ്റ് ബാറ്റ്മാൻ്റെ ആ ഒരു ക്രിയോളജിക്ക് വളരെ കിടിലൻ ആയിട്ടുള്ളൊരു എന്താ പറയേണ്ട ഒരു ആണ് അതിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങളിപ്പോൾ എന്നോട് ഒരു അർക്കം ഒറിജിൻസ് എന്താണ് പറയാത്തെന്ന് വെച്ചാൽ അത് ഡബ്ല്യു ബി മോൺട്രിയൽ ആയിരുന്നു ആ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ റോക്ക് സ്റ്റഡിയുടെ അല്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ വീഡിയോ ഗെയിംസിലേക്ക് നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ നമുക്കറിയാം റോക്ക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സ്റ്റുഡിയോ എന്താണെങ്കിലും ഈ ഒരു അർക്കം യൂണിവേഴ്സിനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു നറേറ്റീവ് സ്റ്റോറി നമുക്ക് ലഭിക്കും നല്ലൊരു ബാറ്റ്മാൻ്റെ അല്ലെങ്കിൽ ഡി സിയുടെ ഒരു ലൂറെല്ലാം നമുക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡൗട്ടും നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ നിന്ന സമയത്താണ് പത്ത് വർഷത്തിന് ഏകദേശം ഒമ്പതോ പത്ത് വർഷത്തിന് ശേഷം അതായത് അർക്കം നൈറ്റിന് ശേഷം നമുക്കിപ്പോൾ റോക്ക് സ്റ്റഡിയുടെ ഭാഗത്തുനിന്ന് സൂയിസൈഡ് സ്കോഡ് കിൽ ജസ്റ്റിസ് ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഗെയിം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പേര് തന്നെ ഭയങ്കര കോൺട്രവേഴ്സിയാണ് കാരണം നമ്മൾ തന്നെ അല്ലെങ്കിൽ സൂയിസൈഡ് സ്കോഡ് എങ്ങനെയാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ജസ്റ്റിസ് ലീഗിനെ കൊല്ലുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ എക്സൈറ്റഡ് തന്നെയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ റോക്ക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൺ ഓഫ് ദി കിഡ്ഡിലൻ സ്റ്റുഡിയോ ആണ് അർക്കം സീരീസ് തന്നെ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റോറി എങ്കിലും നിങ്ങൾ കണ്ടു നോക്ക് ഏതൊരു ബാറ്റ്മാൻ ഫാൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റോറി ആയിട്ട് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത് പക്ഷേ സൂയിസൈഡ് സ്കോഡ് കിൽ ജസ്റ്റിസ് ലീഗ് എന്ന് പറഞ്ഞിട്ട് ഗെയിം ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് അതിൻ്റെ ഒരു ഇൻഡിവിജ്വൽ റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്ന വലിയൊരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ നിങ്ങൾ ഇത്രയും നാൾ റോക്ക് സ്റ്റഡിയുടെ ഏതെങ്കിലും ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര അറ്റൻഷൻ ടു ഡീറ്റെയിൽ അവർ ഡി സിയുടെ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കാറുണ്ടെന്നൊരു കാര്യം അന്ന് അതായത് ഒരു ഒമ്പത് വർഷം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന റോക്ക് സ്റ്റഡി അല്ല നമുക്കിപ്പോൾ സൂയിസൈഡ് സ്കോഡ് കിൽ ജസ്റ്റിസ് ലീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗെയിമിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒറിജിനലായിട്ടുള്ള ഇതിൻ്റെ ഫൗണ്ടേഴ്സ് രണ്ട് പേര് കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അർക്കം അർക്കം സീരീസിൻ്റെ ക്രിയേറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്ന രണ്ട് ഫൗണ്ടേഴ്സ് ആയിരുന്നു റോക്സ്റ്റഡിയുടെ ആ ഒരു സ്റ്റുഡിയോസിൽ നിന്ന് അവർ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശേഷം അവർ കുറേയധികം രീതിയിൽ ഇപ്പോൾ മാർവെൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഫെമിനിസം കുത്തിക്കേറ്റാൻ കുറേയധികം രീതിയിൽ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ട്രെൻഡാണ് അതായത് മാർവെല്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒട്ടും കുറവല്ല എവിടെ നോക്കിയാലും ഫെമിനിസം കാണുന്നത് ഫെമിനിസം വേണം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് മെയിൻ സ്ട്രീമിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏതൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഫെമിനിസം എന്നു പേര് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പോയിൻറ്റ് അവർക്ക് ആർക്കും കൊണ്ടുവന്നരാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ അതായത് എങ്ങനെ ഫെമിനിസം ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെയാണ് സൂയിസൈഡ്സ് കോൾ കിൽഡ് ജസ്റ്റിസ് ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം അതായത് ഇവരെന്താണ് ജസ്റ്റിസ് ലീഗിനെ കൊല്ലും എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൻ്റെ പേര് വെച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്നിരുന്നാൽ തന്നെ ഓരോ മെമ്പേഴ്സിനെ അവർ കില്ല് ചെയ്ത രീതി വളരെ മോശമാണ് വളരെ എന്ന് പറഞ്ഞാൽ പക്ക ഫെമിനിസമാണ് നമുക്ക് ഭൂരിഭാഗം ടൈമിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എസ്പെഷ്യലി ഫ്ലാഷിനെ കൊന്ന സമയത്ത് ബൂം പോയി ഫ്ലാഷിൻ്റെ ബോഡിയുടെ അവിടെ പോയിട്ട് ഇന്ന് മൂത്രം വഹിക്കുന്നു ഹാലിക്കുൺ ഏ സൂപ്പർ നിൻ്റെ ഇത് ഭയങ്കര പൊലിയാണെന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നു ആൻഡ് അതുകൂടാതെ തന്നെ നിങ്ങൾ വേറെ അതായത് ബാക്കിയുള്ള ഓരോ ആൾക്കാർ അതായത് ഗ്രീൻ ഗ്രീൻലാൻഡിനെ കൊല്ലുമ്പോൾ ഗ്രീൻ ഗ്രീൻലാൻഡിൻ്റെ ഫുൾ തുണിയൊക്കെ ഉരുക്കളയുന്നു പുള്ളിക്കന്നെ ഷഡിയിലിട്ടേക്കുന്നു പിന്നെ സൂപ്പർമാൻ പ്രത്യേകിച്ച് സൂപ്പർമാൻ എന്നുള്ളൊരു കൺസിഡറേഷൻ പോലും കൊടുക്കുന്നില്ല പിന്നെ ബാറ്റ്മാൻ ബാറ്റ്മാനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം ഫെമിനിസത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യത്തിലേക്ക് നമുക്ക് പോവാം ഇത്രയും പേര് ഇവർ കൊന്നു പക്ഷേ എന്നിരുന്നാൽ തന്നെ വണ്ടർ വുമണ് അവർ ആക്ച്വലി കൊന്ന രീതി ഭയങ്കര റെസ്പെക്ട്ഫുള്ളായിട്ട് തന്നെയാണ് കാരണം എന്താണ് വണ്ടർ വുമൺ ഒരു പെണ്ണാണ് ആ ഒരു പെണ്ണാണെന്നുള്ളൊരു കൺസിഡറേഷൻ നമുക്ക് എന്താണെങ്കിലും അതിൻ്റെ ഫുള്ള് ആ ഒരു ജസ്റ്റ് കട്ട് സീൻസ് കണ്ടു നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇവരെയൊക്കെ മാസ്കുലിനിറ്റി ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അവർ ഒരുമാതിരി എന്താ പറയേണ്ട വൺ ഷോകമായിട്ടുള്ള രീതിയിലാണ് അവരെന്തായാലും ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അതെ ഞാൻ പറഞ്ഞ റോക്ക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡിയോ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മൊത്തം ഫേമനിസമായിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ബാറ്റ്മാൻ്റെ സെക്ഷനിലേക്ക് തന്നെ നമുക്ക് കിടക്കാം കാരണം ബാറ്റ്മാൻ ഒരു സപ്പറേറ്റ് സെക്ഷനിലേക്ക് തന്നെ നമുക്ക് കൊടുക്കേണ്ട കാര്യമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അർക്കം ബാറ്റ്മാൻ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇതുവരെ മെയിൻ സ്ട്രീമിൽ കണ്ടിട്ടുള്ള ഏതൊരു ബാറ്റ്മാനേക്കാളും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റ്മാൻ തന്നെയാണ് അർക്കം യൂണിവേഴ്സ് ബാറ്റ്മാൻ ഞാൻ നേരത്തെ പറഞ്ഞു നൈറ്റ് എന്ന് ഗെയിമിനകത്ത് എൻഡിങ് ആണ് അവർക്ക് കൊടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ഗെയിമിനകത്ത് അവര് ആ കൊടുത്തിട്ടുണ്ടായിരുന്ന ബാറ്റ്മാനെ തന്നെയാണ് അവരിനകത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് ഒരിക്കൽ കൂടി ബാറ്റ്മാനെ വോയിസ് ചെയ്തേക്കുന്നത് മറ്റാരുമല്ല ദ ലെജൻഡറി കെവിൻ കോൺട്രോയെ തന്നെയാണ് നിങ്ങൾക്ക് കെവിൻ കോൺട്രോയെ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒറിജിനൽ ബാറ്റ്മാൻ്റെ ആനിമേറ്റഡ് സീരീസ് പോലെ തന്നെ ബാറ്റ്മാൻ്റെ സൗണ്ട് കൊടുത്തിട്ടുള്ള ഒരേ ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു വോയിസ് ആക്ടർ തന്നെയാണ് കെവിൻ കോൺട്രോയ് ഈ ഇടയ്ക്ക് പുള്ളിക്കാരൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഞാൻ ഭയങ്കര വലിയൊരു ഫാൻ തന്നെയായിരുന്നു കാരണം പുള്ളിക്കാരൻ ഓരോ ഇത് ഐ ആം വെഞ്ചൻസ് ഐ ആം ബാറ്റ്മാൻ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന കേക്ക് അത് നിങ്ങൾ നിങ്ങൾ ആ ഒരു ഇത് കണ്ട് വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഗൂസ് ബംസ് വരുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു കാര്യം കാരണം എൻ്റെ ഒരു പെർഫെക്റ്റ് ബാറ്റ്മാൻ ആരാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കെവിൻ കോൺറോയ് ബാറ്റ്മാൻ ആകണം അതുകൂടാതെ മാർക്ക് ഹാമിലി ജോക്കർ ആണ് ഇത്രയും പെർഫെക്റ്റ് കോമ്പിനേഷൻ നമുക്ക് വേറെ എങ്ങും നമുക്ക് കാണാൻ ലഭിക്കില്ല കാരണം ഞാൻ പറയുന്ന ഹീത് ലജ്ജറിനെ ഞാൻ മാറ്റി വെച്ചേക്കുവാണ് വെക്കിൻ ഫിനിക്സിനെ മാറ്റി വെക്കുകയാണ് പക്ഷേ ഒരു ലൈവ് സ്ട്രീം മീഡിയ അതായത് ഗെയിംസ് പോലത്തെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ രണ്ടുപേരുടെയും വോയ്സ് ഓവറും വേറെ ലെവലാണ് കാരണം അത് ഒരിക്കലും ആർക്കും മാച്ച് ചെയ്യാൻ പോലും പറ്റാത്തൊരു ലെവലിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആൻഡ് പുള്ളിക്കാരൻ്റെ ഒരു അവസാനത്തെ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിലും ബാറ്റ്മാന് പോലും ഒരു ജസ്റ്റിസ് ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ പറഞ്ഞ ഗെയിമിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ജസ്റ്റ് ഹാർലി ക്യുൻ ബാറ്റ്മാനെ ഒരു പാർക്കിൻ്റെ ഉള്ള ഒരു ബെഞ്ചിലിരുത്തുന്നു വെടിവെച്ച് കൊല്ലുന്നു അതായത് പട്ടിയൊക്കെ നമ്മൾ മേഴ്സി കില്ലിങ് ചെയ്യില്ലേ അവർക്ക് പേ പിടിച്ച് കഴിഞ്ഞാൽ അതേ സെയിം സംഭവം നിങ്ങളത് ആലോചിച്ച് നോക്കി ഈ ഒരു സ്റ്റുഡിയോയിൽ തന്നെ ഇത്രത്തോളം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അർക്കം ആണ് നമ്മളിപ്പോൾ പ്ലേ സ്റ്റേഷനിൽ കാണുന്ന സ്പൈഡർമാൻ ഗെയിംസിൻ്റെ വരെ ഇൻസ്പിറേഷൻ അർക്കം ആണ് ആ ഒരു കോമ്പാക്റ്റ് അതേപടിയാണ് ഇൻസോമിയ ഗെയിംസ് അതായത് ഇൻസ്പേർഡ് ചെയ്യുക അതെങ്ങനെ കോപ്പേടിച്ചെന്നൊരിക്കലും ഞാൻ പറയില്ല പക്ഷേ എന്നാലും അവരത് നന്ന നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ കോർ ഇൻസ്പിറേഷൻ അർക്കം ഗെയിംസ് തന്നെയാണ് എന്നിട്ട് അത്ര അതായത് ആ ഒരു സ്റ്റുഡിയോയിൽ വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു ക്യാരക്ടർ ആ ഒരു ബാറ്റ്മാൻ്റെ ക്യാരക്ടറിനെ അവർ ഒരു രീതിയിലും ജസ്റ്റിസ് കൊടുക്കാതെ ഇങ്ങനെ ചെയ്തതിൽ എനിക്കൊരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ ഗെയിമിന് ഗെയിമിൻ്റെതായ രീതിയിലുള്ള സീൻസ് ഉണ്ട് കാരണം അതൊരു ലൈവ് സർവീസ് ഗെയിമാണ് എപ്പോഴും നിങ്ങൾ ഓൺലൈൻ ആയിരിക്കണം എപ്പോഴും സെർവർ കണക്റ്റ് ആവില്ല അങ്ങനെ കുറേ ഇഷ്യൂസ് വേറെ രീതിയിലുണ്ട് നമുക്കൊരിക്കലും അവർക്ക് ഫോർട്ട് നൈറ്റും പബ്ജിയും ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഇങ്ങനൊരു കാര്യം ചെയ്തു അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയില്ല ജസ്റ്റ് സ്റ്റോറി ബേസസിൽ തന്നെയാണ് പറയുന്നത് കാരണം ഇത് ഞാനിപ്പോൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതിൻ്റെ തന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ അതായത് ഡി സിയെ നമുക്ക് രണ്ട് പ്രാവശ്യം കൊല്ലുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണം ഒരു പ്രാവശ്യം അല്ലേ രണ്ട് പ്രാവശ്യം ഒന്ന് അക്വേൻ ടു ഇനകത്ത് ഓഷ്യൻ മാസ്റ്ററിൻ്റെ ആ ഒരു മിഡ് ക്രെഡിറ്റ് സീൻ വെച്ചിട്ട് അവർ നമ്മളെ എല്ലാവരെയും അതായത് പിടിച്ചെടുത്ത് ഓരോ അടി വെച്ച് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ ഗെയിംസിലെ അർക്കം ഫാൻസ് അർക്കം ഒത്തിരി ഒത്തിരിയേധികം രീതിയിൽ ഫാൻസ് ഉണ്ട് അവർക്കൊക്കെ ബാറ്റ്മാൻ പേ പിടിച്ചിട്ട് ഹാർലിക്കും വെടിവെച്ച് കൊന്നു എന്നുള്ള രീതിയിലാക്കി എനിക്ക് വേറൊരു കാര്യം എനിക്ക് പറയാനില്ല ഞാൻ ഭയങ്കര നല്ല രീതിയിൽ തന്നെ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയി ഡി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിലേക്ക് തന്നെ ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എനിക്ക് ഞാൻ ഒരു കാര്യത്തിന് ഞാൻ എക്സൈറ്റഡ് അല്ല ജയിംസ് ഗേണിന് പുള്ളിക്കാരൻ സൂപ്പർമാൻ ലഗസി വരുന്നുണ്ടാവും നമുക്ക് നോക്കാം സൂപ്പർ ഗേളിൻ്റെ സിനിമ വരുന്നുണ്ട് പക്ഷേ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറയാമല്ലോ എനിക്ക് പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റും ഇനി ജസ്റ്റ് ഡി സിയുടെ മാത്രം ഞാൻ പറയൂല മാർവെല്ലിലേക്ക് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എക്സെപ്റ്റ് ഡെഡ് പൂൾ ത്രീ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോഴും വേറൊരു എക്സൈറ്റ്മെൻറ്റ് ഒന്നും ഇല്ല ഡെഡ് പൂൾ ത്രീയിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കാരണം റിയാൻ റൊണാൾഡ്സും ഹ്യൂജ് ജാക്ക്മാനും ഉണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഖിഡിലനായിരിക്കാം എന്ന് നമുക്ക് എന്താണെങ്കിലും നമുക്ക് നല്ലൊരു പ്രതീക്ഷ വെക്കാം പക്ഷേ ഇവിടെയൊക്കെ ഏറ്റവും വരുന്നൊരു സീൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ സെൻ ഗെയിമിന് ശേഷം നമ്മൾ മാർവെല്ലിലേക്ക് നോക്കുകയാണെങ്കിലും ഡി സിയിലേക്ക് നോക്കുവാണെങ്കിലും എല്ലാവരും ഇതിനും മാത്രം ഫെമിനിസം കൊണ്ടുവരേണ്ട കാര്യം എന്താണ് ഈ ഗെയിമിൽ സംഭവിച്ചതും അതുകൂടാതന്നെ ബാക്കിയുള്ള ഓരോ മാർവൽ പ്രൊജക്റ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഫെമിനിസമാണ് ഇവർ എയ്റ്റി പെർസെൻറ്റേജ് മാറ്റേണ്ട ഒരു കാര്യം എന്നെനിക്ക് തോന്നി എനിക്കറിയാം വുമൺ എംപവർമെൻറ്റും കാര്യങ്ങളൊക്കെ വേണം പക്ഷെ ഇങ്ങനെയല്ല ഒരു ഒരു വുമൺ എംപവർമെൻ്റ് കൊണ്ടുവരേണ്ടതെന്നാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ തെറ്റ് തിരുത്താവുന്ന തന്നെയാണ് കാരണം എനിക്കിപ്പോൾ ഡി സിയിലേക്ക് നോക്കുവാണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു സെയിം ഇഷ്യൂസാണ് കാണുന്നത് ഈ സൂയിസൈഡ് സ്കോഡ് കിൽ ബാ ജസ്റ്റിസ് ലീഗ് എന്ന് പറഞ്ഞാൽ ഗെയിമിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു വണ്ടർ റൂമൺ അവർ നല്ലൊരു ട്രിബ്യൂട്ട് കൊടുത്തു ഈ വണ്ടർ റൂമണെ നമ്മൾ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ അർക്കം വേഴ്സി ഇല്ല അർക്കം വേഴ്സി നമ്മൾ കളിച്ച് ഇത്രയും വർഷം വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ബാറ്റ്മാൻ ആ ബാറ്റ്മാന് ഒരു ഗതിയാണ് അവർ ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും എന്താ പറയണ്ടത് ഫോർ ഗീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ആൻഡ് കെവിൻ കോൺഡ്രോയുടെ ലെഗസി ഇങ്ങനെ എൻഡ് ചെയ്തു എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോഴും എനിക്ക് നല്ല രീതിയിൽ തന്നെ സങ്കടമുണ്ട് പക്ഷെ അറ്റ്ലീസ്റ്റ് പുള്ളിക്കാരൻ ആ ഒരു കൊടുത്ത വർക്ക് പുള്ളിക്കാരനെ എൻജോയ് ചെയ്തു അത് നമുക്ക് ഓരോ രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം ബാറ്റ്മാനെ നമ്മൾ ഇതേപോലെ ഒരു വില്ലനസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള കെവിൻ കോൺട്രോയ് എൻജോയ് ചെയ്തു തന്നെയാണ് ആ ഒരു വോയ്സ് ഓവർ ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് പക്ഷെ ഇന്നാലും ഇതല്ലായിരുന്നു പുള്ളിക്കാരന് കൊടുക്കേണ്ടി ഒരു ട്രിബ്യൂട്ട് പുള്ളിക്കാരിൻ്റെ ലെഗസിയുടെ എൻഡിങ്ങിൽ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം സോ നമുക്ക് ഈ ഒരു ഫെമിനിസം ഇനി വരുന്ന ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റി ഫോറിൽ കുറവായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നമ്മൾ ഓരോരുത്തരും എല്ലാവർക്കും ആക്ഷൻ ഫിലിംസ് ഇഷ്ടമാണ് സൂപ്പർ ഹീറോ ഫിലിംസ് ഇഷ്ടമാണ് ഇപ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇവർ അതെല്ലാം ഫിക്സ് ചെയ്യുന്ന ഒരു കാര്യം സോ എൻ്റെ എനിക്ക് ഈ ഒരു അഭിപ്രായം നിങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്നുണ്ടായിരുന്നു അതുമാത്രമാണ് ഈ ഒരു വീഡിയോയുടെ കേസ് സ്റ്റഡിയും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ് നിങ്ങളുടെ ഫേവറേറ്റ് അർക്കം വേഴ്സിലുള്ള വില്ലനാര എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ് എന്നോട് ചോദിക്കണമെങ്കിൽ മിസ്റ്റർ ഫ്രീസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയായിരുന്നു അത് ഭയങ്കര ഇനോവേറ്റീവ് ആയിട്ടുള്ള അർക്കം സിറ്റിയിലെ ഫൈറ്റ് ആയിരുന്നു സോ ഇതെല്ലാം തന്നെയാണ് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ എന്താണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറേയധികം വെറൈറ്റി റീൽസ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാതെ തന്നെയാണ് ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അവിടെ കമൻറ്റിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ് അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് എന്നോട് പറയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാവുന്ന തന്നെയാണ് സോ സ്റ്റേ സേഫ് ഗാസ്റ്റേസം സി ഗാസ്റ്റോസ്റ്റ് എപ്പിസോഡ്